ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് നോഹയുമായിട്ടുള്ള ഉടമ്പടി. 56-ാമത്തെ ഖണ്ഡികയാണ്. 56, പാപം മൂലം മനുഷ്യവർഗത്തിൻ്റെ ഐക്യം ശിഥിലമായതോടെ ഭാഗം ഭാഗമായി മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ദൈവം തയ്യാറായി. ജലപ്രളയത്തിന് ശേഷം നോഹയുമായി ദൈവം സ്ഥിരീകരിച്ച ഉടമ്പടി വ്യത്യസ്ത ജനപദങ്ങളുടെ നേർക്കുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെ, അതായത് സ്വന്തമായ ഭാഷയുടെയും ഗോത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്വന്തമായ ദേശത്തിൽ ഒത്തുചേർന്നിരിക്കുന്ന മനുഷ്യരാശിയെ സംബന്ധിച്ച രക്ഷാപദ്ധതിയെ സ്പഷ്ടമാക്കുന്നു. 15 പറയുന്നത്, ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ. അവർ തങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ചു, വെവ്വേറെ ഗോത്രങ്ങളും ജനങ്ങളുമായി പാർത്തു വരുന്നു. പിന്നെ 9:9 മുതൽ 9:9-10, അതാണ് നോഹയുമായിട്ടുള്ള ഉടമ്പടി. 9:9-ൽ നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളിച്ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും, പ്രൈസ് ദ ലോർഡ്, പക്ഷികൾ, കന്നുകാലികൾ, കൂട്ടു ജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനിയൊരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടയാവുകയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകില്ല. ദൈവൻ തുറന്നരളി ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഫ്രദേലി തൂത്തി, ഫ്രദേലി തൂത്തി ഉണ്ടോ? എല്ലാവരുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് മനുഷ്യർ മാത്രമല്ല, അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള സകലതിനോടും, ആ പെട്ടകത്തിൽ ഉള്ള സകലതുമായിട്ട് ദൈവം രക്ഷയുടെ ഉടമ്പടി സ്ഥാപിക്കുന്നു. 16:10, ദൂതൻ തുടർന്നു, എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. 9:16, പിന്നെ 10:20-31. യെസ്, 9:16 നമ്മൾ വായിച്ചു. ഇല്ല, മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമായിട്ടുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവൻ നോഹയോട് അരുളി ചെയ്തു. പിന്നെ 10:20-31, ഇവിടെ താങ്ക് യു. 10:20-31 വരെയുള്ള ഭാഗം, ജനതകളുടെ ഉത്ഭവം. ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര. ഓക്കെ, ആ സന്തതി പരമ്പര ഇപ്പം ഞാൻ വായിക്കുന്നില്ല, അത് നമുക്കെല്ലാവർക്കും അറിയാം, നോഹയുടെ കുടുംബചരിത്രം. ഓൾറൈറ്റ്, നമ്മളിനി 401-ലേക്ക് പോകുന്നു. ആ ആദ്യ പാപത്തിന് ശേഷം ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒരു പാപത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്നു. കായൻ സ്വസഹോദരൻ ആബേലിനെ വധിക്കുന്നു. പാപത്തെ തുടർന്ന് മനുഷ്യവംശം സാർവത്രികമായ അജീർണതയ്ക്കിരയാകുന്നു. അങ്ങനെ തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും പാപം തുടരെ തുടരെ തലപൊക്കുന്നതായി കാണാം. പ്രത്യേകമായി ഉടമ്പടി ചെയ്ത ദൈവത്തോടുള്ള അവിശ്വസ്തതയായും, പ്രത്യേകമായി ഉടമ്പടി ചെയ്ത ദൈവത്തോടുള്ള
അവിശ്വസ്തയായും മോശയുടെ നിയമത്തിൻ്റെ ലംഘനമായും ഇസ്രായേലിൻ്റെ പാപം പ്രത്യക്ഷപ്പെടുന്നു. ശ്രദ്ധിക്കണം, ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിന് ശേഷം പോലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിവിധ മാർഗങ്ങളിലൂടെ പാപം തല ഉയർത്തുന്നുണ്ട്. 257 ജനസിസ് 4:3-15, 6:5-12, റോമർ 1:18-32, 1 കൊരിന്ത്യോസ് 1:6, റോമർ, ഇതെല്ലാം നമുക്കറിയാവുന്ന ആ പാപത്തിൻ്റെ പ്രസരണത്തെക്കുറിച്ചാണ്. വിശുദ്ധ ലിഖിതവും സഭാപാരമ്പര്യവും മാനവ ചരിത്രത്തിലെ പാപത്തിൻ്റെ സാന്നിധ്യവും സാർവജനീനത്വവും നിരന്തരം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അപ്പം ആ ഉദ്ഭവപാപത്തിൻ്റെ പ്രസരണം യേശുമിശിഹ പാപമോചന ബലി അർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷവും ഉദ്ഭവപാപത്തിൻ്റെ പ്രസരണമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോൾ ഇന്ന് ജനിക്കുന്ന, അതിനോട് നമ്മൾ പറയുന്നത് ജന്മപാപം ഉണ്ടോ? ഇപ്പോൾ നമ്മൾക്ക് കുട്ടികൾ ജനിച്ചാലും ആ കുട്ടിയിൽ ജന്മപാപമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനസ്നാനം കൊടുക്കുന്നത്. ആ ജ്ഞാനസ്നാനം എന്ന കൂതാശയിലൂടെ ആ ജന്മപാപം മാറ്റപ്പെടുന്നു. എന്നിരുന്നാൽ തന്നെയും ഒരു കോൺക്യൂപുസെൻസ്, പാപത്തിലേക്കുള്ള ഒരു ചായ്വ് നിലനിർത്താൻ ദൈവം തന്നെ അനുവദിക്കുന്നുണ്ട്. 1264. എന്നാലും പാപത്തിൻ്റെ കാലികമായ ചില അനന്തരഫലങ്ങൾ മാമോദിസ സ്വീകരിച്ചവരിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനെ പാപാസക്തി, പാപത്തിലേക്കുള്ള ചായ്വ്, കോൺക്യൂപുസെൻസ് എന്ന് പറയും. അത് നമ്മൾ കൃപയിലൂടെ, അതിനെതിരെ നമ്മൾ കൃപയിലൂടെ, യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെതിരെ നമ്മൾ സമരം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. താങ്ക് യു. അപ്പം പാപത്തിൻ്റെ ഉത്ഭവപാപത്തിൻ്റെ ആ സംക്രമണം ഇപ്പോഴും നമ്മളിലുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. നമ്മളെല്ലാവരിലും ഒരിക്കൽ കൂടി മനസ്സിലാക്കാം, ആ ആദ്യ പാപത്തിന് ശേഷം 401 കായൻ സഹോദരൻ ആബേലിനെ വധിക്കുന്നു. പാപത്തെ തുടർന്ന് മനുഷ്യവംശം സാർവത്രികമായ അജീർണതയ്ക്കിരയാകുന്നു. അങ്ങനെ തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും പാപം തുടരെ തുടരെ തലവെക്കുന്നതായി കാണാം. പ്രത്യേകമായി ഉടമ്പടി ചെയ്ത ദൈവത്തോടുള്ള അവിശ്വസ്തതയായും മോശയുടെ നിയമത്തിൻ്റെ ലംഘനമായും ഇസ്രായേലിൻ്റെ പാപം പ്രത്യക്ഷപ്പെടുന്നു. ഇനി അതിലും വലിയ കാര്യമാണ്, ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിന് ശേഷം പോലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിവിധ മാർഗങ്ങളിലൂടെ പാപം തല ഉയർത്തുന്നുണ്ട്. വിശുദ്ധ ലിഖിതവും സഭാപാരമ്പര്യവും മാനവ ചരിത്രത്തിലെ പാപത്തിൻ്റെ സാന്നിധ്യവും സാർവജനീനത്വവും നിരന്തരം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഇനി രണ്ടാം വത്തിക്കാൻ സുനദോസിലെ ഒരു പ്രമാണരേഖയിൽ നിന്നുള്ളൊരു ഭാഗമാണ്, ഗൗദ്യം സ്പെക്സിലെ ദൈവ വെളിപാട്
നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്യുന്ന സത്യത്തെ നമ്മുടെ അനുഭവം സ്ഥിരീകരിക്കുന്നു. അതാണ് നമ്മുടെ അനുഭവം സ്ഥിരീകരിക്കുന്നു. എന്തെന്നാൽ മനുഷ്യൻ സ്വന്തം ഹൃദയത്തിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ തിന്മയിലേക്ക് താൻ ആകർഷിക്കപ്പെടുന്നതായും നിരവധി തിന്മകളിൽ താൻ മുഴുകിപ്പോകുന്നതായും കാണുന്നു. മനുഷ്യൻ സ്വന്തം ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തിന്മയിലേക്ക് താൻ ആകർഷിക്കപ്പെടുന്നതായും നിരവധി തിന്മകളിൽ താൻ മുഴുകിപ്പോകുന്നതായും കാണുന്നു. ഇത് നമ്മുടെ അവസ്ഥയാണ്. ഈ തിന്മകൾ അവൻ്റെ നല്ലവനായ സൃഷ്ടാവിൽ നിന്നും വരിക സാധ്യമല്ല. ഈ തിന്മകൾ അവൻ്റെ നല്ലവനായ സൃഷ്ടാവിൽ നിന്ന് അല്ല വരിക സാധ്യമല്ല. തൻ്റെ പ്രഭവസ്ഥാനമായി ദൈവത്തെ അംഗീകരിക്കാൻ മനുഷ്യൻ പലപ്പോഴും വിസമ്മതിക്കുന്നു. തൻ്റെ പ്രഭവസ്ഥാനമായി ദൈവത്തെ അംഗീകരിക്കാൻ മനുഷ്യൻ പലപ്പോഴും വിസമ്മതിക്കുന്നു. തത്ഫലമായി അവന് തൻ്റെ പരമലക്ഷ്യത്തോടെ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തിനും തന്നോട് തന്നെയും ഇതര മനുഷ്യരെയും എല്ലാ സൃഷ്ടികളോടും അവനുണ്ടായിരിക്കേണ്ട ആഭിമുഖ്യത്തിന് ഉലച്ചിൽ തട്ടുന്നു. തൻ്റെ പ്രഭവസ്ഥാനമായി ദൈവത്തെ അംഗീകരിക്കാൻ മനുഷ്യൻ പലപ്പോഴും വിസമ്മതിക്കുന്നു. ഇന്നലത്തെ അമേരിക്കയിലെല്ലാം ഇന്നത്തെ സുവിശേഷ വായനയിൽ ഇന്നത്തെ സുവിശേഷം ത്തിൻ്റെ ഭാഗമിതായിരുന്നു. ആ നാണയം എടുത്ത് ഈശോയെ കാണിച്ചു കൊടുത്തിട്ട് സീസറിന് നീതി കൊടുക്കണോ വേണ്ടയോ? ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ഫരിസേര് ചോദിച്ചു. ഈശോ പറഞ്ഞു, ഈശോ അവരുടെ ഗൂഢബുദ്ധി മനസ്സിലാക്കി, ഒരു നാണയം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു നാണയം എടുത്തപ്പോൾ ഇതിലാരുടെ ഛായയാണ്, ആരുടെ ഛായയാണ് നാണയത്തിൽ? സീസറിൻ്റേത്. എന്നാൽ സീസറിനുള്ളത് സീസറിന് കൊടുക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ ഉണ്ടോ? സാധാരണ നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. എന്നാൽ ഈശോ പറയുന്നത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിനാണ് പ്രാധാന്യം. ഇന്നലെ മാർപ്പാപ്പ ആ കർത്താവിൻ്റെ മാലാഖയുടെ പ്രാർത്ഥനയുടെ സമയത്ത് ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായി വ്യാഖ്യാനിച്ചു. അത് ഈ പറയുന്ന കാര്യവുമായിട്ട് ബന്ധമുണ്ട്. അതായത് ഈ നാണയത്തുമുള്ള ഛായ സീസറിൻ്റേതാണ്, സീസറിന് കൊടുത്തോ? എന്നാൽ നിന്റെ ആത്മാവിൽ ഛായ ആരുടെയാണ്? നിന്റെ ആത്മാവിലെ ഛായ ദൈവത്തിൻ്റേതാണ്. നീ ആരുടേതാണ്? നീ ദൈവത്തിൻ്റേതാണ്. സീസറിനുള്ള സീസറിന് കൊടുക്ക്, എന്നാൽ നീ ആരുടെയാണ്? നീ ദൈവത്തിൻ്റെയാണ്. അത് നീ ദൈവത്തിന് കൊടുക്ക്. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കും, ദൈവത്തിൻ്റേത് ദൈവത്തിന് കൊടുക്കും. ഇവിടെയാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കാത്തത്. നമ്മളിപ്പോഴും വിചാരിക്കണം ഞാൻ എൻ്റേതാണ്. അതുകൊണ്ടാണ് ഓരോ സ്ത്രീ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടേതല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മളുടെ സൃഷ്ടാവിനെ നമ്മൾ മാനിക്കുന്നില്ല. അപ്പം മാർപ്പാപ്പ ഇന്നത്തെ അഹം അതിൽ പറഞ്ഞത് സീസറിനുള്ളത് സീസറിന് കൊടുക്കണം. എന്നാൽ അതല്ല അവിടുത്തെ പ്രധാന സന്ദേശം. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവിൻ. ആരാ ദൈവത്തിനുള്ളത്? നിങ്ങളെല്ലാം ദൈവത്തിൻ്റേതാണ്. നമ്മുടെ ജീവൻ തന്നെ, ദ റീസൺ ഓഫ് അവർ എക്സിസ്റ്റൻസ്, നമ്മുടെ ജീവൻ്റെ, അതാണ് ഇവിടെ പറയുന്നത്. തൻ്റെ പ്രഭവസ്ഥാനമായി ദൈവത്തെ അംഗീകരിക്കാൻ മനുഷ്യൻ പലപ്പോഴും വിസമ്മതിക്കുന്നു. മനുഷ്യൻ്റെ പ്രഭവസ്ഥാനം, മനുഷ്യൻ്റെ
അസ്തിത്വത്തിൻ്റെ കാരണം തന്നെ ദൈവമാണെന്നും എന്നെ ദൈവം ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചുവെന്നും ദൈവത്തിൻ്റെ ഛായയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ആ ദൈവം എനിക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടെന്നൊന്നും മനുഷ്യൻ ഇപ്പോഴും വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. ഇതിപ്പോൾ അത് നമ്മൾ അതുകൊണ്ട് ആ വചനം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആരുടേതാണ്? നമ്മൾ ദൈവത്തിൻ്റേതാണ്. നമ്മൾ സീസറിൻ്റേതല്ല, നമ്മൾ ഈ ലോകത്തിൻ്റേതുമല്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാം വത്തിക്കാൻ സുനോദോസിലെ ഒരു പ്രധാനപ്പെട്ട രേഖയാണ്. ഗൗദിയം എക്സ്പെക്ട്സ് ചർച്ച് ഇൻ ദ മോഡേൺ വേൾഡ്. തൻ്റെ പ്രഭവസ്ഥാനമായി ദൈവത്തെ അംഗീകരിക്കാൻ മനുഷ്യൻ പലപ്പോഴും വിസമ്മതിക്കുന്നു. ഇതാണ് നമുക്കെല്ലാം ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ജ്ഞാനം. നമ്മളെ ദൈവം ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ആ ദൈവം നമ്മളിൽ ഇറങ്ങി വന്ന് നമ്മളിൽ വസിക്കുന്നു, നമ്മളെ ചലിപ്പിക്കുന്നു. ഓക്കെ, അവന് തൽഫലമായി പലപ്പോഴും വിസമ്മതിക്കുന്നു. തൽഫലമായി അവന് തൻ്റെ പരമലക്ഷ്യത്തോട് ഉണ്ടായിരിക്കേണ്ട ബന്ധത്തിനും തന്നോട് തന്നെയും ഇതര മനുഷ്യരോടും എല്ലാ സൃഷ്ടികളോടും അവനുണ്ടായിരിക്കേണ്ട ആഭിമുഖ്യത്തിന് ഉലച്ചിൽ തട്ടുന്നു. അതാണ് നമ്മൾ ആ പാപം മൂലമുണ്ടായ ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതിൽ നിന്നും നമ്മൾ കരകയറണം. ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് സഭ നോഹയുടെ പെട്ടകത്തെ മാമോദിസ വഴിയുള്ള രക്ഷയുടെ ഒരു പ്രതിരൂപമായി കാണുന്നു. കാരണം അതുവഴി കുറെ പേർ, അതായത് 8 പേർ ജലത്തിലൂടെ രക്ഷിക്കപ്പെട്ടു. 1 പത്രോസ് 3:20. പിന്നെ റോമൻ മിസ്സലിലെ ഈസ്റ്റർ വിജിലിൻ്റെ പ്രാർത്ഥനയാണ്. ലത്തീൻ ആരാധനാക്രമത്തിൽ ഈസ്റ്റർ വിജിലിൽ രാത്രി ആ മാമോദീസ ജലം ആശീർവദിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങ് മഹാപ്രളയ ജലത്തെ ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ രഹസ്യത്തിൽ പാപത്തിൻ്റെ അന്ത്യവും നന്മയുടെ തുടക്കവും കുറിക്കുന്ന പുനർജനനത്തിൻ്റെ അടയാളമാക്കി. അങ്ങ് മഹാപ്രളയ ജലത്തെ ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ രഹസ്യത്തിൽ പാപത്തിൻ്റെ അന്ത്യവും നന്മയുടെ തുടക്കവും കുറിക്കുന്ന പുനർജനനത്തിൻ്റെ അടയാളമാക്കി എന്ന് പറഞ്ഞാണ് വെള്ളം ആശീർവദിക്കുന്നത്. അങ്ങനെ ആ ആശീർവദിച്ച് ആ പാസ്കൽ ക്യാൻഡിൽ വെള്ളത്തിൽ മുക്കുന്നു. ക്രിസ്തു ആണ് ആ പാസ്കൽ ക്യാൻഡിലിനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കുന്നു. അതാണ് മാമോദീസ ജലം. പണ്ടെല്ലാം ആ ഈസ്റ്റർ നൈറ്റിലായിരുന്നു മാമോദീസ കൊടുത്തിരുന്നത്, ആ ജലം. സിറോമലബാർ ആരാധനാക്രമത്തിൽ മാമോദീസ സമയത്ത് ആ വെള്ളത്തെ ആശീർവദിച്ചുകൊണ്ട് പറയുന്ന പ്രാർത്ഥനയിൽ ഇതും പരാമർശിക്കുന്നുണ്ട്. അതുകൂടാതെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണേ, ഈ വെള്ളത്തെ നവജീവൻ പ്രദാനം ചെയ്യുന്ന സഭയുടെ ഗർഭമാക്കി മാറ്റണമേ. അങ്ങനെ പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇനി 57-ാമത്തെ ഖണ്ഡികയിലേക്ക് വരികയാണ് നമ്മൾ. 57 മനുഷ്യവർഗം അനവധി ജനതകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ സാർവജനീനവും
സാമൂഹികവും മതപരവുമാണ്. പത്ത് പത്ത് അപ്പസ്തോല പ്രവർത്തനം 17. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടെ നിന്ന് നമ്മൾ ആരിൽ നിന്നും അകലെയല്ല. എന്തെന്നാൽ അവിടെ നിന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു, നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. 28 വായിച്ച് 26 ആണ് വായിക്കേണ്ടത്. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരുവനിൽ നിന്നും എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അതാണ് ഒരുവനിൽ നിന്ന്. ആദത്തിൽ എല്ലാ ജനപദങ്ങളും എല്ലാ മനുഷ്യരും ഒരു ശരീരം പോലെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഓർക്കുകയാണ്. കാറ്റക്കിസത്തിൽ 404-ാമത്തെ ഖണ്ഡികയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനുഷ്യവർഗം അനവധി ജനതകളിൽ ജനതകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ സാർവജനീനവും സാമൂഹികവും മതപരവുമാണ്. ബാബേലിൽ എന്നതുപോലെ അധർമ്മത്തിൽ ഏകമനസ്സായി തങ്ങളുടെ ഐക്യമുറപ്പിക്കാൻ വ്യാമോഹിച്ച അധപ്പതിച്ച മനുഷ്യവർഗത്തിൻ്റെ അഹന്തയ്ക്ക് അറുതി വരുത്താൻ ഉദ്ദേശിച്ചായിരുന്നു ഇത്. അപ്പോൾ നമുക്കറിയാം ബാബേൽ ഗോപുരം, ആ ബാബേൽ ഗോപുരത്തിൻ്റെ സമയത്തുണ്ടായ തകർച്ച. ഉൽപ്പത്തി, ബാബേൽ ഗോപുരം 11:4-6. അവൻ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്തൊക്കെ ചിന്തിച്ചു തെറിപ്പോവും. മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടെ നിന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്ക് ഒരു ഭാഷയും, അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കയില്ല. നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെയാണ് ഭാഷകളുണ്ടായത്. ആ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഭിന്നിക്കപ്പെട്ടു, ചിതരിക്കപ്പെട്ടു. കാരണം അവൻ ഒന്നിച്ച് അഹങ്കാരത്തിൽ വലിയ ഗോപുരമുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആ ഭിന്നിക്കപ്പെട്ട ഭാഷയാണ് ഈശോയുടെ പുനരുത്ഥാനത്തിന് ശേഷം പന്തക്കോസ്താ ദിവസം നാനാ ഭാഷയിലുള്ള ആളുകൾ വന്നു, അവരെല്ലാം ഒരു ഭാഷയിൽ കേട്ടു. പ്രൈസ് ദ ലോർഡ്. അതോടൊപ്പം ജ്ഞാനം 10:5 ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും 10:5 തിന്മ ചെയ്യാൻ ഒത്തുകൂടിയ ജനതകളെ ചിതറിച്ചപ്പോൾ ജ്ഞാനം നീതിമാനെ തിരിച്ചറിയുകയും അവനെ ദൈവസമക്ഷം നിഷ്കളങ്കനായി കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അതാണ് പൂർവ്വപിതാക്കന്മാരുടെ, അവൻ മൂലം ഭൂമി പ്രളയത്തിലാണ്ടപ്പോൾ വെറും തടിക്കഷ്ണത്താൽ നീതിമാനെ നയിച്ച ജ്ഞാനം അതിനെ വീണ്ടും രക്ഷിച്ചു. തിന്മ ചെയ്യാൻ ഒത്തുകൂടിയ ജനതകളെ ചിതറിച്ചപ്പോൾ ജ്ഞാനം നീതിമാനെ തിരിച്ചറിയുകയും അവനെ ദൈവസമക്ഷം നിഷ്കളങ്കനായി കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. തൻ്റെ പുത്രവാത്സല്യത്തിൻ്റെ മുൻപിലും അവനെ കരുത്തോടെ നിർത്തി.
അധർമ്മികൾ നശിച്ചപ്പോൾ ജ്ഞാനം ഒരു നീതിമാനെ രക്ഷിച്ചു. പഞ്ചനഗരത്തിൽ പതിച്ച അഗ്നിയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. ഓക്കെ, എന്നാൽ പാപം നിമിത്തം ജനതകളുടെയും അവരുടെ ഭരണാധികാരികളുടെയും ബഹുദേവതാ വിശ്വാസവും വിഗ്രഹാരാധനയും അവയുടെ വഴിപിഴച്ച ആചാരങ്ങളും ഈ നിശ്ചിത പദ്ധതിയെ നിരന്തരം അപകടത്തിലാക്കുന്നു. പന്ത്രണ്ട് റോമർ 1:18-25 വരെയുള്ള ഭാഗങ്ങളാണ്. പാപം നിമിത്തം ജനതകളുടെയും അവരുടെ ഭരണാധികാരികളുടെയും ബഹുദേവതാ വിശ്വാസം വിഗ്രഹാരാധനയും അവയുടെ വഴിപിഴച്ച ആചാരങ്ങളും ഈ നിശ്ചിത പദ്ധതിയെ നിരന്തരം അപകടത്തിലാക്കുന്നു. തുടർന്ന് 58-ാമത്തെ ഖണ്ഡികയാണ്, നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടി വിജാതിയരുടെ കാലത്തുടനീളം സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ പ്രാബല്യമുള്ളതാണ്. ജനതകളിൽ തന്നെ മഹത് വ്യക്തികളായിരുന്ന പലരെയും വിശുദ്ധ ഗ്രന്ഥം ആദരിക്കുന്നുണ്ട്. ധാർമ്മികനായ ആബേലും ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിരുന്ന രാജപുരോഹിതൻ മെൽക്കിസദേക്കും ധർമ്മിഷ്ഠരായ നോഹയും ദാനിയേലും ജോബും ഇതിനുദാഹരണങ്ങളാണ്. നോഹയുമായിട്ടുള്ള ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ചിതറിപ്പോയ ദൈവമക്കളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർക്ക് പ്രാപിക്കാൻ കഴിയുന്ന വിശുദ്ധിയുടെ ഔന്നത്യം എന്തെന്ന് അങ്ങനെ തിരുലിഖിതം വെളിപ്പെടുത്തുന്നു. ഇനി അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടതെല്ലാം ചിന്തിക്കുകയാണെങ്കിൽ ആ ഉത്ഭവഭാവം മൂലമുള്ള പ്രസരണത്തിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ നോഹയുമായിട്ടുള്ള ഉടമ്പടിയിലൂടെ ദൈവം എല്ലാ മനുഷ്യരുമായിട്ടും മാത്രമല്ല മൃഗങ്ങളുമായിട്ടും സകല സൃഷ്ടിയുമായിട്ടും ദൈവം ഉടമ്പടി ഉണ്ടാക്കുന്നു. ആ ഉടമ്പടി ഇപ്പോഴും ലാഗുവാണ്, അല്ലെങ്കിൽ ആ ഉടമ്പടി ഇപ്പോഴുമുണ്ട്. ആ ഉടമ്പടി അനുസരിച്ച് ദൈവം ഇനിമേൽ മനുഷ്യവംശത്തെ നശിപ്പിക്കുകയില്ല. രക്ഷയുടെ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ നിന്നാണ് തുടർന്നുള്ള ഉടമ്പടികളെല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ പാപത്തിൻ്റെ പ്രസരണം മനുഷ്യനിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഉത്ഭവഭാവം ഇപ്പോഴും മനുഷ്യനിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഉത്ഭവഭാവത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നതിനുള്ള ഈശോയുടെ വരവും ഈശോയുടെ രക്ഷാകര പദ്ധതിക്ക് ശേഷവും ഉത്ഭവഭാവത്തിൻ്റെ പ്രസരണമുണ്ട്. അതുകൊണ്ടാണ് ഉത്ഭവഭാവത്തിൻ്റെ ആ മാരകമായ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ ഈശോ അനുഭവിച്ച പീഡാസഹനത്തിലൂടെയും അതിലൂടെ വന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ആ പുനരുത്ഥാനം ഒരു മനുഷ്യനിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു. അങ്ങനെ പുതിയ സൃഷ്ടിയാകുമ്പോൾ മാത്രമേ ഈ പാപത്തിൻ്റെ പ്രസരണത്തിൽ നിന്ന് അവൻ രക്ഷിക്കപ്പെടുകയുള്ളൂ. അതാണ് രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.